ഹലോ ഗൈസ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺസ്ക്രീമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് നല്ല സൺസ്ക്രീം, അതുപോലെ എങ്ങനെയാണ് നല്ല സൺസ്ക്രീൻ കണ്ടെത്തുന്നത്, അതുപോലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സൺസ്ക്രീം ഏതൊക്കെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടൈമുകളായത് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ ഏറ്റവും നല്ല സൺസ്ക്രീൻ എന്ന് പറയുന്നത് ലാക്മിയുടെ ടിൻഡ് സൺസ്ക്രീൻ ആണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ ഏറ്റവും നല്ല സൺസ്ക്രീൻ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് പറയാം. നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് യുവി റേസ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് യുവി റേസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. യുവി റേസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ഫസ്റ്റ് പ്രശ്നമാണ് നമ്മൾ പെട്ടെന്ന് ഏജിങ് ആവുന്നുള്ളത്. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയസ്സായവരെ പോലെ നമ്മുടെ മുഖവും കാര്യങ്ങളൊക്കെ നമ്മളാവുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം പെട്ടെന്ന് ചുളിവ് വരും. നമ്മൾ ഏജിങ്ങിൻ്റെ അതിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ മുഖം പെട്ടെന്ന് ചുളിവ് വരും. ചുളിവ് വരുമ്പോൾ ഫേസ് ഒരു ഏജ് ആയ പോലെ നന്നായിട്ട് ഓവറായിട്ട് ഏജ് ആയ പോലെ തോന്നും. സ്കിൻ ബേണിങ് വരും. സ്കിൻ ബേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പല ഭാഗങ്ങളായിട്ട് മുഖം ഇങ്ങനെ റെഡ് കളറായിട്ടിരിക്കുന്നതിനാണ് സ്കിൻ ബേണിങ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരും. അതുപോലെ സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ യുവി റേസ് മുഖത്തടിക്കുമ്പോൾ എന്ന് പറയുന്നത്. പിന്നെ സൂര്യതാപമേൽക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് SPF 50 എങ്കിലും കുറഞ്ഞത് നമ്മൾ വാങ്ങിയിരിക്കണം. അതായത് ഇപ്പോൾ FPS 15 വരുന്നുണ്ട്, FPS 30 വരുന്നുണ്ട്, അതൊന്നും അല്ലാതെ SPF 50 വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ രണ്ടാമത്തെ കാര്യമാണ് അതിൻ്റെ തൊട്ട് താഴെ P എന്നെഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലതിൽ P+ എഴുതിയിട്ടുണ്ടാവും, ചിലതിൽ P++ എഴുതിയിട്ടുണ്ടാവും, ചിലതിൽ P++ എഴുതിയിട്ടുണ്ടാവും, 3+ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് P+ ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾ വളരെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ വേറെ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഈ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്കിന്നിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും സൺസ്ക്രീൻ ആണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നമ്മുടെ ഏതാണോ സ്കിൻ ആ സ്കിൻ അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്റ്റ് എന്നുള്ളതാണ് SPF ഫുൾ ഫോം എന്ന് പറയുന്നത്. 15% എന്ന് പറയുന്നത് 93% നമ്മുടെ യുവി റേസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. SPF 30 എന്ന് പറയുന്നത് 95% യുവി റേസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. SPF 50 എന്ന് പറയുന്നത് 98% യുവി റേസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി SPF 50 തന്നെ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫേസിലടിക്കുന്ന യുവിയെ രശ്മികളിൽ നിന്നുള്ള ആ സംരക്ഷണത്തിൻ്റെ ഗ്രേഡിനെയാണ് ഈ SPF P++ എന്ന് പറഞ്ഞിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ PA 3+ നമുക്ക് കൂടുതലും UVA റേസ് നിന്ന് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ലാക്മിയുടെ ഈ ടിൻറ്റഡ് സൺസ്ക്രീമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതിൽ സൈഡിൽ കാണിക്കാം. ഈ ടിൻറ്റഡ് സൺസ്ക്രീമിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമൽ സൺസ്ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും, നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓയിലി പോലെ കിടക്കും. നമ്മുടെ മുഖത്തൊരു എണ്ണമയം പോലെ ഇരിക്കും. ഇപ്പോൾ ലൈറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു തിളക്കം പോലെ വരും നമ്മുടെ മുഖത്ത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് ഒന്ന് നടന്നിട്ടോ അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് വരുമ്പോഴേക്കും നല്ല രീതിയിൽ മുഖം ഓയിലായിട്ട് നിൽക്കും. പക്ഷേ ഈ ടിൻറ്റഡ് സൺസ്ക്രീം യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഓയിലി ആവില്ല, നമ്മുടെ ഫേസ് മാറ്റായിട്ട് തന്നെ കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊരു വൈറ്റനിങ് നമുക്ക് വരുന്നുണ്ട്. വൈറ്റനിങ് മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ പൗഡർ ഇടുന്ന പോലെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വൈറ്റ് ടോൺ യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ മുഖത്ത് ചെറുതായിട്ടൊരു വൈറ്റനിങ് കയറി വരുന്നുണ്ട് ഇതിൽ ഈ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ 50 SPF മുകളിൽ പലതും ഉണ്ട്. ഇപ്പോൾ 75 100 അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് 50 SPF ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ കമ്പനികൾ 75 SPF ആണ് നല്ലത്, 100 SPF ആണ് നല്ലത് എന്നുകൊണ്ട് കുറേ കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ ശരീരത്തിന് 75 100 ഇതിൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിനില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എന്ന് പറയുന്നത് 50 SPF തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി 50 SPF തന്നെ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ഈ സൺസ്ക്രീമിൻ്റെ വില എന്ന് പറയുന്നത് 125 രൂപയാണ്. ഇതൊരു ചെറിയ ട്യൂബാണ്, മുന്നേ വലിയ ട്യൂബാണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് പോയപ്പോൾ അവിടെ ഈ സൺസ്ക്രീൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഈ ചെറിയ ട്യൂബ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി സൺസ്ക്രീം ലാക്മി ടിൻറ്റഡ് സൺസ്ക്രീം തന്നെ വാങ്ങാൻ നമ്മൾ ശ്രമിക്കുക. കാരണം യൂസ് ചെയ്ത് നോക്കിയാൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഞാൻ മുന്നേ പല കമ്പനികളുടെയും സൺസ്ക്രീം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും ഓയിൽ തേക്കുന്ന പോലെയാണ്. നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഗ്ലേസിങ് പോലെ വരുന്നുണ്ട്. അപ്പോൾ
അത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്കിഷ്ടമല്ല, കാരണം നോർമൽ എൻ്റെ ഫേസ് മാറ്റായിട്ട് തന്നെ കെടുക്കാനാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാൽ അതുപോലെ തന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള സൺസ്ക്രീനിൽ നോക്കിയാൽ നമ്മുടെ ലാക്മിയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ കിട്ടിയിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കിത് എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അത് എന്തുകൊണ്ടാണ് വേറെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ സൺസ്ക്രീൻ ഫേസിലിട്ടിട്ട് നമ്മൾ സൺസ്ക്രീൻ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുള്ള കുറിച്ചിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ആൽബിൻ ആനണി. ബൈ ബൈ.